കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രത്തിലെ 64-ാമത് വിഗ്രഹ ദിനാഘോഷം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു. വിശേഷാൽ പൂജകളിലും മഹാപ്രസാദമോട്ടിലും വിശേഷാൽ ദീപാരാധനയിലും നിരവധി ഭക്തരാണ് പങ്കെടുത്തത്. തന്ത്രി ബ്രഹ്മശ്രീ പറമ്പൂർ ഇല്ലത്ത് നീലകണ്ഠൻ നാരായണ നമ്പൂതിരിപ്പടിന്റെയും മേൽശാന്തി ദേവനാരായണ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ 64-ാമത് വിഗ്രഹ ദർശന ദിനാഘോഷം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെയാണ് നടന്നത്. നിരവധി ഭക്തരാണ് രാവിലെ മുതൽ ക്ഷേത്രത്തിലെത്തിയത്. ക്ഷേത്രം തന്ത്രി പറമ്പൂരില്ലത്ത് നീലകണ്ഠൻ നാരായണൻ ഭട്ടതിരിപ്പാടിൻ്റെയും മേൽശാന്തി ദേവനാരായണൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. വിഗ്രഹ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിൽ അഭിഷേകങ്ങൾ, താരാനാമജപം, വിശേഷാൽ പൂജകൾ എന്നിവയും നടന്നു. ഉച്ചകഴിഞ്ഞ് 2:30 നടന്ന വിശേഷാൽ ദീപാരാധനയിൽ നിരവധി ഭക്തർ അനുഗ്രഹം തേടിയെത്തി. ഈ സമയം ക്ഷേത്ര പരിസരം പഞ്ചാക്ഷരി മന്ത്രത്താൽ മുഖരിതമായി. പൂർണ്ണ ശിവസാന്നിധ്യത്തോടെ ദക്ഷിണാമൂർത്തി സങ്കല്പങ്ങളിൽ കുടികൊള്ളുന്ന ഈ ക്ഷേത്രസന്നിധി അഭീഷ്ടകാര്യസിദ്ധി, വിദ്യാവിജയം, വിവാഹ തടസ്സങ്ങൾ, സർവ്വദുരിതങ്ങൾ നീങ്ങുന്നതിനും ഉത്തമമായ സങ്കേതമാണ്. ചെറിയ മഴയെ അവഗണിച്ചും നിരവധി ഭക്തർ ക്ഷേത്രാങ്കണത്തിലെത്തി. 1960 ജൂലൈ 14 മീനച്ചിലാറിൻ്റെ തീരത്തുള്ള ഒരു വലിയ മരത്തിലുള്ള വിറക് മുറിക്കുന്നതിനിടെയാണ് മഠത്തിൽ പാച്ചു നായർ എന്ന മരമെട്ടുകാരൻ വിഗ്രഹം കണ്ടെത്തിയത്. മരം ഒരു വശത്തേക്ക് വീഴുകയും അതിൽ നിന്ന് ശിവന്റെ ശിലാവിഗ്രഹം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. സ്വാമി വീതസംഗാനന്ദ ശ്രീരാമകൃഷ്ണ മഠം രാവിലെ ഭദ്രദീപം തെളിയിച്ചതോടെ മഹാപ്രസാദകൂട്ടിന് തുടക്കമായി. ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്ക് ലഭ്യമാകും വിധം ഭക്തജനങ്ങൾ സമർപ്പിച്ച ഉൽപ്പന്നങ്ങളാൽ മഹാപ്രസാദമൂട്ടിന് 501 പറ അരിയുടെ വിഭവങ്ങളാണ് തയ്യാറാക്കിയത്. 151 കിലോ ശർക്കരയുടെ പ്രസാദ വിതരണവും വിഗ്രഹ ദിനാഘോഷത്തോടനുബന്ധിച്ച് നടന്നു. തിരുവരങ്ങിൽ ഓട്ടംതുള്ളൽ, സോപാന സംഗീതം, ഭരതനാട്യം, ഖടം ഉപയോഗിച്ചുള്ള പ്രത്യേക പരിപാടിയായ മോദം, ഖടനാദം എന്നിവയായിരുന്നു പ്രത്യേക പരിപാടികൾ. ഓരോ വർഷവും കൂടുതൽ ഭക്തർ കടപ്പാട്ടൂരപ്പൻ്റെ അനുഗ്രഹം തേടി വിഗ്രഹ ദിനാഘോഷത്തിൽ എത്തുന്നു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.